ഒരിക്കൽ യേശു തമ്പുരാൻ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു താഴ്വാരത്തിലിരുന്ന് ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഉത്തരം പറഞ്ഞു. ന്യായശാസ്ത്രി തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ച് യേശു തമ്പുരാനോട് ഇപ്രകാരം ചോദിച്ചു, ആരാണ് കൂട്ടുകാരൻ, ആരാണ് സ്നേഹിതൻ? അതിന് ഉത്തരമായി യേശു തമ്പുരാൻ ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ജെറിഹോവിൽ നിന്നും ജെറുശലേമിലേക്ക് പോവുകയായിരുന്നു. വിജനമായ മരുഭൂമി. പെട്ടെന്നതാ കറുത്ത മുഖം മൂടികൾ അണിഞ്ഞ കുറെ കള്ളന്മാർ ചാടി ഈ മനുഷ്യൻ്റെ നേരെ വന്നു. അവർ അവനെ ഉപദ്രവിച്ചു, കല്ലുകൊണ്ട് തലക്കടിച്ചു, നിലത്തെ പൂഴിമണ്ണിൽ മുഖമമർത്തി ശ്വാസം മുട്ടിച്ചു. ആ പാവം മനുഷ്യൻ്റെ കൈയും മുഖവുമൊക്കെ മുറിഞ്ഞ് ചോര വാർന്നു. ദുഷ്ടന്മാരായ കള്ളന്മാർ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡം വലിച്ചു കയറി സമ്പാദ്യം മുഴുവനും കൈക്കലാക്കി അർത്ഥപ്രാണനായി ആ മനുഷ്യനെ വഴിയിലുപേക്ഷിച്ച് അവർ ഓടിമറിഞ്ഞു. അപ്പോഴാണ് യാദൃശ്യ ഒരു പുരോഹിതൻ ആ വഴി കടന്നു വന്നത്. കഠിന വേദനയിൽ ഞരങ്ങുന്ന ഈ പാവം മനുഷ്യൻ്റെ കരച്ചിൽ പുരോഹിതൻ്റെ കാതിലുകളിൽ എത്തിയെങ്കിലും യാതൊരു മനസ്സലിവും കാണിക്കാതെ അദ്ദേഹം കടന്നുപോയി. ദേവാലയ കാര്യങ്ങളിൽ കർക്കശക്കാരനായ പുരോഹിതൻ ആരാധനയ്ക്ക് മുടക്കം വരാതിരിക്കാനായിരിക്കും ഒരുപക്ഷെ കണ്ടിട്ടും കാണാതെ വഴിമാറി നടന്നത്. അധികം താമസിക്കാതെ തന്നെ ഒരു ലേവ്യനും ആ വഴി കടന്നു വന്നു. ന്യായപ്രമാണം പഠിപ്പിച്ചും വ്യാഖ്യാനിച്ചും മരവച്ചിരുന്ന ലേവ്യൻ്റെ മനസ്സിനെയും ചോരയിൽ കുതിർന്ന ഈ പാവം മനുഷ്യൻ്റെ മുഖം അനുകമ്പയുളവാക്കിയില്ല. നേരം സന്ധ്യയാവുന്നു. മണൽക്കാറ്റ് ശക്തമായിക്കൊണ്ടേയിരുന്നു. ഈന്തപ്പനകളുടെ ഓലകൾ മൃദുമന്ത്രണം നടത്തി. ഒരു ചെറിയ തണുപ്പും പ്രതികൂല കാലാവസ്ഥയിലും മുറിവേറ്റ മനുഷ്യൻ നിലത്ത് പൂഴിമണ്ണിൽ വിവസ്ത്രനായി കിടക്കുന്നു. അപ്പോഴാണ് ഒരു ശമര്യക്കാരൻ ആ വഴി കടന്നു വന്നത്. വേദനയിൽ നീറിപ്പോകയുന്ന മരവിച്ച് നിലത്ത് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടതും ഓടി വന്ന് മടിയിൽ കിടത്തി. കരുതലിൻ്റെ കരങ്ങളാൽ മുഖത്തെയും മുറിവിലെയും മണൽത്തരികൾ തട്ടിമാറ്റി. കരുണയുടെ റൂമാലുകൊണ്ട് ഒലിച്ചിറങ്ങിയ രക്തത്തുള്ളികൾ ഒപ്പിയെടുത്തു. സ്നേഹൌഷധമായ എണ്ണ മുറിവുകളിൽ ലേപനം ചെയ്തു. ആത്മീയ ലഹരിയുടെ വീഞ്ഞ് അവന് പകർന്നു നൽകി. സംരക്ഷണത്തിൻ്റെ പുതപ്പ് കൊണ്ട് അവനെ മൂടിയെടുത്തു. എളിമയുടെ വാഹനമായ കഴുതക്കുട്ടിമേൽ കയറ്റി ഏറെ ബുദ്ധിമുട്ടി ഒരു സത്രത്തിൽ എത്തിച്ചു. അപ്പോഴും ആ മനുഷ്യൻ വേദന കൊണ്ട് ഞരങ്ങുന്നുണ്ടായിരുന്നു. സത്രമുടമ ഈ മനുഷ്യന് ഭക്ഷണപാനീയങ്ങൾ നൽകി. മുറിവ് വെച്ചു കെട്ടി അവൻ ആരോഗ്യം വീണ്ടെടുത്തു. പിറ്റേന്നാൾ പോകുന്നതിന് മുൻപ് സത്രമുടമയ്ക്ക് തൻ്റെ കയ്യിൽ നിന്നും 2 വെള്ളിക്കാശ് നൽകി. എന്നിട്ട് സത്രമുടമയോട് ഇപ്രകാരം പറഞ്ഞു, നോക്കുക, അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. ശമര്യക്കാരൻ യാത്രയായി. യേശു തമ്പുരാൻ ന്യായശാസ്ത്രിയോട് ചോദിച്ചു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു? ന്യായശാസ്ത്രി ഉത്തരം പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. അനന്തരം യേശു തമ്പുരാൻ അവരോട്, നിങ്ങളും പോയി അങ്ങനെ ചെയ്യുക. അതേ പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് നാളുകൾ അനാവശ്യ ആർഭാടത്തിനും ആഘോഷത്തിനും അപ്പുറം മുറിവേറ്റവരെയും വഴിയിലുപേക്ഷിക്കപ്പെട്ടവരെയും അനാഥരെയും വിധവുമാരെയും
നമുക്ക് ചേർത്ത് പിടിക്കാം. അതിന് കരുണയുടെ കണ്ണുകൾ ഉണ്ടാവട്ടെ, കരുതലിൻ്റെ കരങ്ങൾ ഉണ്ടാവട്ടെ, അനുകമ്പാർദ്രമായ ഒരു മനസ്സുണ്ടാകട്ടെ, ജീവാവിഷധമാകുന്ന നല്ല വാക്കുകൾ നമ്മിൽ പരുവപ്പെടട്ടെ. ഈ പുതുവർഷം സംരക്ഷണത്തിൻ്റെ നല്ല പുതപ്പുകളായി നമുക്ക് മാറാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.